പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 137-ാമത്തെ കുറൾ: ഒഴുക്കത്തിൻ എയ്തുവർ മേന്മൈ, ഇഴുക്കത്തിൻ എയ്തുവർ എയ്താപ്പഴി. ഒഴുക്കത്തിൻ ഗുണമേന്മയാൽ മേന്മൈ എയ്തുവർ മേന്മയാർജിക്കും. ഇഴുക്കത്തിൻ ദുസ്വഭാവം എയ്താപ്പഴി എയ്തുവർ തീരാപ്പഴി പാപങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കും. ഗുണമേന്മയാൽ ഒരാൾ മേന്മയാർജിക്കും, മറിച്ച് ദുസ്വഭാവങ്ങൾ അയാളെ തീരാപ്പഴി പാപങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കും. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ മാഷ്. സദ്ഗുണത്താലെ മർത്യന് മേന്മയേറുന്നതായിടും, ദുർഗുണത്താലേയായവൻ പാപത്തിൽ തന്നെ വീണിടും. ശ്രീ മുരളി ബമണൂർ. ത്രിഗുണത്രയമേകിടും യശസ് അവിരാമം മൃതിയെത്തുവോളവും, ഗുണമേതു വിളങ്ങി നിൽക്കുമോ ബലവും പ്രത്യുത ചേർന്നു നിന്നിടും. ശ്രീ ബാബുരാജ് കളമ്പുര്. ഗുണവാൻ മരിച്ചാലും സ്മൃതിയായി ജീവിക്കുന്നു, ദുർവൃത്തനി ഭൂമിയിൽ മരിച്ചു ജീവിക്കുന്നു. ശ്രീ തോമസ് താമരശ്ശേരി. ഗുണമേന്മ കൊണ്ടൊരാൾ മേന്മയാർജിച്ചിടും, ദുർഗുണനായാൽ മഹാപാപിയാകും. ശ്രീമതി സൂര്യഗായത്രി. ഗുണികൾ ചെയ്തിടും കർമ്മങ്ങളെല്ലാം സത്യബോധമാർന്നവയായിരിക്കും, ദുർഗുണൻ തന്നെ കർമ്മങ്ങളോ തീരാ പാപങ്ങളായി മാറും. ശ്രീമതി ഹേമ ആനന്ദ്. സ്വഭാവമോ സത്വഗുണത്തിലെങ്കിൽ തികഞ്ഞതാം മേന്മ സമാഹരിക്കും, ഉറച്ചതാം നീചഗുണങ്ങളെങ്കിൽ നശിച്ചു പാപക്കുഴിയിൽ പതിക്കും. ശ്രീമതി ജലജാപ്രസാദ്. സൽഗുണങ്ങളുള്ളൊരാൾക്കു മേന്മയേറിടും, ദുസ്വഭാവമെങ്കിലോ കടുത്ത പാപവും. ശ്രീ ശിവപ്രസാദ് പാലോട്. ശ്രേഷ്ഠാചാരികൾക്കു വരും പുരോഗതി, ധർമ്മഹാനി വരുത്തിയിടിൽ അധോഗതിയും. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. സദ്ഗുണങ്ങളാലൊരാൾ കീർത്തിമാനായി മാറിടും, ദുർഗുണങ്ങളാകിലോ പാവക്കുഴിയിൽ വീഴ്ത്തിടും. അടുത്തത് എൻ്റെ വരികളാണ്. സദ്ഗുണമാണ്ടവൻ മേന്മയാർജിക്കും, ദുർഗുണത്താൽ പാപക്കുഴിയാണ്ടിടും. തിരുക്കുറളിലെ 137-ാമത്തെ കുറൾ: ഒഴുക്കത്തിൻ എയ്തുവർ മേന്മൈ, ഇഴുക്കത്തിൻ എയ്തുവർ എയ്താപ്പഴി എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.